ഇന്ന് 5610 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 19 പേരാണ് മരണമടഞ്ഞത്. 67795 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 5131 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഉറവിടമറിയാത്ത 350 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 22 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 91931 സാമ്പിളുകൾ പരിശോധന നടത്തി. 6653 പേരാണ് രോഗമുക്തരായത്. ഇപ്പോൾ ഫെബ്രുവരി 4 തീയതി 68857 ആക്റ്റീവ് കേസുകളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഒരാഴ്ച മുൻപ് ജനുവരി 28 72392 കേസുകളായിരുന്നു. ഏകദേശം 5% കേസുകൾ ഒരാഴ്ച കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റിൻ്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഈ മാസം 1 തീയതി കോവിഡ് ടെസ്റ്റിനയച്ച സാമ്പിളുകളുടെ എണ്ണം 33579 ആയിരുന്നു. 2 തീയതി 52940. 3 59635. ഇന്നലെ 84007. നേരത്തെ ഞാൻ പറഞ്ഞു ഇന്നത്തത് 91931. അപ്പോൾ അത് വർദ്ധിച്ചു തന്നെ വന്നിട്ടുണ്ട്. കോവിഡിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനം ശക്തമായതിനാലാണ് രോഗം ഇനിയും ബാധിക്കാത്ത ആളുകൾ കേരളത്തിൽ ഇപ്പോഴുമുള്ളത്. മികച്ച ജാഗ്രതയാണ് നാം കാണിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിൽ രോഗം മന്ദഗതിയിൽ വ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗികളെ പരിപാലിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും മറ്റെവിടത്തേക്കാളും മരണനിരക്ക് കുറച്ച് നിർത്താനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നില്ല. ഇത് കൂടുതൽ ഗൗരവത്തോടെ ഈ രംഗത്ത് ഇടപെടണമെന്ന സന്ദേശമാണ് നൽകുന്നത്. നിയന്ത്രണങ്ങളിൽ അയവുണ്ട്. പക്ഷേ ഈ അയവ് വന്നത് കോവിഡ് ഭീഷണി അകന്നു എന്നതിൻ്റെ സൂചനയല്ല. ശാരീരിക അകലം പാലിക്കൽ, മാസ്ക് ധരിക്കൽ, കൈകൾ ശുചിയാക്കൽ, ഇതുപോലുള്ള കോവിഡ് പ്രോട്ടോക്കോൾ കൃത്യമായി പാലിച്ചു പോകാൻ കഴിയണം. മികച്ച ചികിത്സാ സൗകര്യങ്ങളും നമുക്കിവിടെ എല്ലാവർക്കും ലഭ്യമാക്കാനായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള പരിചരണവും വളരെ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മരണനിരക്ക് വർദ്ധിക്കാതെ നിർത്താൻ നമുക്ക് കഴിഞ്ഞത്. പക്ഷേ ജാഗ്രത കുറവ്, അത് നേരിയ തോതിലായാൽ പോലും ഈ സ്ഥിതിഗതികൾ മാറ്റിയേക്കാം. ഇപ്പോൾ നാടിനെ ഗുരുതരമായൊരവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ നല്ല ജാഗ്രത പാലിക്കുന്ന അവസ്ഥ, അതിനുള്ള നിർബന്ധ ബുദ്ധി നാം പ്രകടിപ്പിക്കുക തന്നെ വേണം.
ഇവിടുത്തെ കോവിഡ് വ്യാപനത്തിൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷത കഴിഞ്ഞ ദിവസം എടുത്തു പറഞ്ഞിരുന്നു. അത് കുടുംബാംഗങ്ങൾക്കിടയിലാണ് രോഗം കൂടുതലായി പടരുന്നത്. ഇത് ഗൗരവത്തോടെ കാണണം. രോഗബാധിതനായ വ്യക്തി വീടിനകത്ത് റൂം ക്വാറന്റൈൻ നിർബന്ധമായും പാലിക്കണം. ഇതിൽ വീഴ്ച പാടില്ല. അതിൽ വീഴ്ച സംഭവിച്ചാൽ മറ്റ് കുടുംബാംഗങ്ങളിലേക്ക് രോഗം പകരും. അപ്പോൾ ക്വാറന്റൈൻ ശാസ്ത്രീയമായി പരിപാലിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ലാതിരിക്കുക, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊന്ന്, ഈ അടച്ചു മൂടിയ വേണ്ടത്ര വായു സഞ്ചാരമില്ലാത്ത ഇടങ്ങളിൽ കോവിഡ് അതിവേഗതയിൽ പടരും. ഇപ്പോൾ വാഹനങ്ങൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ഇതൊക്കെ തന്നെ വീട് പോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് കൂടുതൽ ജാഗ്രത ഇത്തരം സ്ഥലങ്ങളിലും കാണിക്കാനാവണം. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ മാസ്ക് ധരിക്കുക, അത് നിർബന്ധമാക്കണം. ഇപ്പം ചിലർ യാത്ര കഴിഞ്ഞ് മാസ്ക് അഴിച്ചു വെക്കുന്ന നിലയുണ്ട്. എന്നാൽ അവർ തനിച്ചല്ല, അവർ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നുണ്ടോ? ഇപ്പോൾ ഓഫീസിലെത്തി മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നുണ്ട്. അപ്പോൾ മാസ്ക് ധരിക്കുക എന്നത് എല്ലാ ഘട്ടത്തിലും നിർബന്ധമാക്കണം. അങ്ങനെ വന്നാലാണ് രോഗവ്യാപനം തടയാനാവുക. അല്ലാത്ത സമീപനം രോഗവ്യാപനം ക്ഷണിച്ചു വരുത്തും എന്നത് നമ്മൾ കാണണം. സ്ഥാപനങ്ങൾ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ടോ എന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്താനുള്ള നടപടികൾ ശക്തമാക്കും. മറ്റൊരു പൊതുവെയുള്ള ധാരണ, കുട്ടികളെ കോവിഡ് മാരകമായി ബാധിക്കില്ല. അത് ഒരു തരത്തിൽ ശരിയാണ്. അങ്ങനെ പ്രായാധിക്യമുള്ളവരെ, മറ്റ് രോഗാവസ്ഥയുള്ളവരെ ബാധിക്കുന്നതുപോലെ കുട്ടികളെ കോവിഡ് ബാധിക്കാറില്ല. പക്ഷേ രോഗം വ്യാപകമായി പകരുമ്പോൾ അതിനാനുപാതികമായി കുട്ടികളിലും രോഗമെത്തും. അപ്പോൾ ആ രോഗം രൂക്ഷമാകുന്ന കേസുകൾ കുട്ടികളിലും സംഭവിക്കും. ഇത് നാം ജാഗ്രതയോടെ കാണണം. ഇത് മാത്രമല്ല, മറ്റൊരു പ്രവണത കാണുന്നത്, ഒരു തവണ കോവിഡ് വന്ന് മാറി അങ്ങനെയുള്ള കുട്ടികളിൽ ചിലരിൽ ചില രോഗലക്ഷണങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കുട്ടികളുമായി പൊതുസ്ഥലത്ത് പോകൽ, രോഗം പകരാനിടയുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നത്, ഇതൊക്കെ ഒഴിവാക്കി തന്നെ വേണം. കുട്ടികൾക്ക് സ്വയം ജാഗ്രത കാണിക്കാനാവില്ല. മുതിർന്നവരുടെ അതീവ ശ്രദ്ധയാണ് കുട്ടികൾക്ക് ചുറ്റുമുള്ള സുരക്ഷാ വലയം തീർക്കേണ്ടത്.